അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 10th ക്ലാസ് തഫ്സീർ 12th പാഠം. അദ്ദർസു സാനി അഷറ സൂറത്തുൽ അസർ. 12th പാഠമാണ് സൂറത്തുൽ അസർ. മക്കിയത്തുൻ, മക്കയിൽ അവതരിച്ച സൂറത്താണ്. സലാസു ആയാത്തിൻ, ഇത് 3 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ആദ്യം പാഠഭാഗം നോക്കാം, അതിനുശേഷം തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങളും കൂടി മനസ്സിലാക്കാം. വൽ അസുർ, കാലം തന്നെയാണ് സത്യം. അഖസമ ബിദ്ദഹിരി, കാലം കൊണ്ട് അള്ളാഹു ഇവിടെ സത്യം ചെയ്തു. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ. അന്നൗഉൽ ബഷരി, അഥവാ മനുഷ്യവർഗം. തീർച്ചയായും മനുഷ്യവർഗം എന്നുള്ളത്. ലഫീ ഖുസിർ, നഷ്ടത്തിലാണ്. ഐ ഹസാറത്തിൻ വഹലാക്കിൻ, നഷ്ടത്തിലും നാശത്തിലുമാണ്. ഇല്ലല്ലദീന ആമനു, ഇല്ലല്ലദീന, ഒരു വിഭാഗം ഒഴികെ. അവർ ആരെല്ലാം? ആമനു, അവർ വിശ്വസിച്ചിരിക്കുന്നു. ബിഖുലൂബിഹിം, അവരുടെ ഹൃദയം കൊണ്ട് അവർ വിശ്വസിച്ചിരിക്കുന്നു. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അവർ ചെയ്തിരിക്കുന്നു. ബിജവാരിഹിം, അവരുടെ അവയവങ്ങൾ കൊണ്ട്. വതവാസൗ, ഐ ഔസ ബാനുഹും ബാലൻ, പരസ്പരം ഉപദേശിക്കുക. ബിൽ ഹഖി, ഹഖ് കൊണ്ട്. വഹുവ അദാ ഉത്താഅതി വതർക്കുൽ മുഹറമാത്, നിഷിദ്ധമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും സൽക്കർമ്മങ്ങളായ കാര്യങ്ങൾ അഥവാ വഴിപ്പെടേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് വീട്ടുകയും ചെയ്യുക. ഇതിനെയാണ് ഹഖ് എന്ന് പറയുന്നത്. വതവാസൗ ബിസ്വബർ, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുക. ഐ അലാ മഷാഖി ത്വാഅത്തി വഅനിൽ മഅസിയത്തി, അലാ മഷാഖി ത്വാഅത്തി, അനുസരിക്കുക അല്ലെങ്കിൽ വഴിപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിൻ്റെ മേലിൽ ക്ഷമിക്കുക. വഅനിൽ മഅസിയത്തി, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രയാസം. പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം, ആ പ്രയാസങ്ങളിലും ക്ഷമിക്കുക. വഅനൽ മസ്വായിബി, വിപത്തുകളുടെ മേലിലും ക്ഷമിക്കുക. വിപത്തുകൾ വരുമ്പോഴും നമുക്ക് ക്ഷമ വേണം. വല്യഖദാരി, വിധികൾ വരുമ്പോൾ, ഓരോ വിധികളും നമുക്ക് അനുകൂലമാകാം പ്രതികൂലമാകാം. അപ്പോൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച വിധി അത് നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൽ ക്ഷമിക്കുക. വ അദൻ മൻ യുദി അൻദൽ ഖിയാമി ബിദ്ദഅവ, ദഅവത്തുമായി നിലനിൽക്കുന്ന സമയത്ത്, നിന്നുപോരുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടിലും നമ്മളെ ക്ഷമിക്കുക. നമ്മൾ ദഅവത്ത് അഥവാ പ്രബോധനത്തിൻ്റെ വീതിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മെ ബുദ്ധിമുട്ടിക്കാൻ, നമ്മളെ ഇടങ്ങിയറാക്കാൻ പലരുമുണ്ടാകും. അതിൽ നിന്നും നമ്മൾ ക്ഷമിക്കുകയും വേണം. ഖാല ഷാഫിഉ റഹിമഹുല്ലാ, ഇമാം ഷാഫിഉ റഹിമഹുല്ലാ പറഞ്ഞു. ഇല്ലം യൻസിൽ മിനൽ ഖുർആനി ഇല്ലാ ഹാദിഹി സൂറ ലകഫത്, ഖുർആനിൽ നിന്ന് ഈ സൂറത്തല്ലാത്ത മറ്റു സൂറത്തുകളൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലകഫത്, ഈ സൂറത്ത് തന്നെ എല്ലാ കാര്യത്തിനും മതിയായതാണ്. ലി അന്നഹ, തീർച്ചയായും ഈ സൂറത്ത് തളമ്മനത്ത് കുല്ലൽ ഉലൂമൽ ലാസിമ, നിർബന്ധമായ എല്ലാ അറിവുകളെയും ഉൾക്കൊള്ളിച്ചതാണ്. നിർബന്ധമായ എല്ലാ അറിവുകളെയും ഉൾക്കൊള്ളിച്ച ഒരു സൂറത്തായതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഈ സൂറത്ത് തന്നെ മതിയായതാണ്. ലി അന്നല്ലാഹ സുബ്ഹാനഹു വ തആല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ഹുക്കിമ ബിൽ ഖുസ്റാൻ, ഹകമ ബിൽ ഖുസ്റാൻ അലാ ജമീഇൻ നാസ്, എല്ലാ ജനങ്ങളുടെ മേലിലും ഇവിടെ നഷ്ടമുണ്ട് എന്ന് വിധിച്ചിരിക്കുകയാണ്. ഇല്ലാ മൻ അതബി അർബാത്തി അഷിയാ, 4 കാര്യങ്ങൾ കൊണ്ടുവന്നവർ ഒഴികെ, അഥവാ 4 വിഷയങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഒഴികെ, അവർ അല്ലാത്തവരെല്ലാം നാശത്തിലാണ്, നഷ്ടത്തിലാണ്. ആ 4 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. വഹിയ, അത് അൽ ഈമാനു, ഒന്ന് ഈമാനാണ്. 2. വൽ അമലു, അമലാണ്. അൽ അമലു സ്വാലിഹ്, സ്വാലിഹായ അമൽ. 3. വത്തവാസി ബിൽ ഹഖി, വത്തവാസി ബിൽ ഹഖി,
ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക അഥവാ യാഥാർത്ഥ്യം കൊണ്ട് ഉപദേശിക്കുക. വത്തവാസി ബിസ്വബിരി ക്ഷമ കൊണ്ട് ഉപദേശിക്കുക. ഫൈദ ജമഅ ദാലിക ഈ നാല് കാര്യം ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ ഫഖദ് ഖാമ ബിഹഖില്ലാഹി വഹഖ് ഇബാദിഹി അല്ലാഹുവിൻ്റെ ഹഖ് ബാധ്യതയിലും അടിമകളുടെ ബാധ്യതയിലും അവൻ നിലനിന്നു പോകുന്നവരാണ്. അല്ലാഹുവിൻ്റെ ബാധ്യതയും അടിമകളുടെ ബാധ്യതയും അതൊക്കെ നിറവേറ്റിക്കൊണ്ട് പോകുന്നവനായി മാറുന്നതാണ്. ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. തദ്രീബാത്തിൽ നിന്ന് പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജീബ് ഉത്തരം നമുക്ക് എഴുതാം. ചോദ്യം ഒന്ന്, കുല്ലു നാസി ഫി ഖുസ്റാനിൻ ഇല്ലാ മൻ അതാ ബി അർബഅത്തി അഷിയാ മാഹിയ. എല്ലാ ജനങ്ങളും പരാജയത്തിലാണ്, നാല് കാര്യങ്ങൾ കൊണ്ടുവന്നവർ ഒഴികെ. ആ നാല് കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം, അൽ ഈമാനു വൽ അമലു സ്വാലിഹു വത്തവാസി ബിൽ ഹഖി വത്തവാസി ബിസ്സബർ. സത്യവിശ്വാസം, സൽപ്രവർത്തനം, നന്മ കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുക. ഒന്ന് ഈമാനാണ്, രണ്ട് സൽപ്രവർത്തനമാണ്, മൂന്നാമത്തേത് നന്മ കൊണ്ട് ഉപദേശിക്കുക, നാലാമത്തേത് ക്ഷമ കൊണ്ട് ഉപദേശിക്കുക പരസ്പരം. ചോദ്യം രണ്ട്, അൽ മുറാദു ബിൽ ആശ്വരി മാഹുവ. ആശ്വർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം എന്താണ്? ഉത്തരം, അദ്ദഹ്റു കാലമാണ്. ചോദ്യം മൂന്ന്, അസ്വബറു അലാമ എന്തിൻ്റെ മേലിലാണ് ക്ഷമിക്കേണ്ടത്? ക്ഷമ എന്തിൻ്റെ മേലിലാണ്? ഉത്തരം, അലാ മഷാഖി ത്വആതി വഅനിൽ മാസിയതി വഅലൽ മസാഇബി വല്ലഖദാരി വഅദാ മൻ യുദാ ഇൻദൽ ഖിയാമി ബിദ്ദഅവ. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രയാസത്തിലും വിധി വിപത്തുകൾ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന മനോവിഷമത്തിലും പ്രബോധന ദൗത്യത്തിൽ ഉപദ്രവമേൽക്കുമ്പോഴുണ്ടാകുന്ന അവിടെയുള്ള അനുഭവങ്ങളിലും ക്ഷമിക്കണം. ഇത്രയും കാര്യങ്ങളിലാണ് ക്ഷമ നമുക്ക് വേണ്ടത്. ചോദ്യം നാല്, മാദാ ഖാല ശാഫിഇയ്യു റഹിമഹുല്ലാ ഫീ ഷഅ്നി ഹാദിഹി സൂറ. ഈ സൂറത്തിൻ്റെ കാര്യത്തിൽ അഥവാ സൂറത്തുൽ ആസിർ എന്ന സൂറത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഉത്തരം, ഇല്ലം യുനസ്സൽ മിനൽ ഖുർആനി ഇല്ലാ ഹാദിഹി സൂറ ലകഫത്. ഈ സൂറത്തല്ലാതെ ഖുർആനിൽ നിന്ന് മറ്റൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നുവെങ്കിലും മനുഷ്യന് അത് മതിയാകുന്നതാണ്. അഥവാ ഈ സൂറത്തല്ലാത്ത മറ്റു സൂറത്തുകളൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിലും ഈ സൂറത്ത് കൊണ്ട് എല്ലാ കാര്യത്തിനും മതിയായതാണ് എന്നാണ് ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പഠന പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഉക്തുബിൽ മായന. നമുക്ക് അർത്ഥം എഴുതാം. ഒന്ന്, ജവാരിഹ് അവയവങ്ങൾ, ദഅവത്ത് പ്രബോധനം, അത്തവാസി പരസ്പരം ഉപദേശിക്കൽ. ജവാരിഹ് അവയവങ്ങൾ, ദഅവത്ത് പ്രബോധനം, അത്തവാസി പരസ്പരം ഉപദേശിക്കൽ. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ അറബിയിൽ തന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതി പഠിക്കുക. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.